remand the accused K.H. Musa Kuti for judicial custody for 14 days in sub-jail Thiruvananthapuram. കൊലപാതകമല്ല, ആത്മഹത്യ. മായാപിള്ള ആത്മഹത്യ ചെയ്തതല്ല എന്ന് തെളിയിക്കാൻ തൽക്കാലം നിങ്ങളുടെ തെളിവുകളൊന്നുമില്ല. ഇവിടെ ഈ ബംഗ്ലാവിന്റെ ഒരിഞ്ചു പോലും നമ്മൾ വിടാൻ പാടില്ല. ഒരുപാട് പേർ ചേർന്ന് എല്ലാം തുടച്ചു മാറ്റിയ സ്ഥലമാണ്. എന്നാലും ബാക്കി കിടപ്പുണ്ടാവും ഒരു തരി. അതേ നേരം ക്രൈംബ്രാഞ്ചിനൊരു തുമ്പുണ്ടാകാൻ പോകുന്ന സേവ്യർ. പിന്നെ വന്ന ഒരു കമ്മീഷണർമാരും ഈ വീട്ടിൽ താമസിക്കാൻ ധൈര്യം കാണിച്ചിട്ടില്ല. ഒരു അറുപോലെ നടന്ന വീടല്ലേ സാർ. സാർ, രാത്രിയിൽ പൊട്ടിച്ചിരികൾ കേൾക്കാറുണ്ടെന്നൊക്കെയാണ് നേബേഴ്സ് പറയുന്നത്. പ്രത്യേകിച്ചും വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും രാത്രി. പിന്നെ അബോട്ടിക്കും സേവിയറിനും കാര്യം എളുപ്പം. വെള്ളിയാഴ്ച രാത്രി നേരിട്ടൊന്ന് ചോദിച്ചാൽ പോലെ ആരാ കൊന്നു? കൊന്നാരാണ് നമുക്ക് അറിഞ്ഞൂടെ സാർ. എങ്ങനെ കൊന്നു, എന്തിനു കൊന്നു എന്നറിയണം. ഐ മീൻ ഒന്നാം പ്രതിയാരം, രണ്ടാം പ്രതിയാരം, മൂന്നാം പ്രതിയാരം. അകത്തേക്ക് വരണമെന്നില്ല. സാർ, ഞാൻ വന്നത് ലെനിസന്റെ വക്കിച്ചായൻ വിളിച്ചിരുന്നു. സി എമ്മിന്റെ ഇലക്ഷൻ പ്രോഗ്രാം വന്നാകുന്നതാണ് ഞാനങ്ങ് പറയുകയും ചെയ്തു. ലേച്ചോ, ചീഫ് മിനിസ്റ്റർ ഇലക്ഷൻ പ്രോഗ്രാം സ്റ്റേറ്റ് പോലീസിലെ ഡി ജി പി ആണ് തീരുമാനിക്കുന്നത് എന്ന് മണ്ടന്മാരൊന്നും ഞങ്ങളുടെ ലെനിസ് സെന്ററിൽ ഇല്ല. അതൊക്കെ വർക്കിച്ചായ നേരത്തെ പ്രോഗ്രാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ കേസ് തെളിയിക്കാൻ പോയ ഈ പിള്ളേർക്ക് എന്റെ തടഞ്ഞൊന്നും അറിയണം. ഉടനെ പാവം പിടിച്ച ലെനിന്റെ പെടലിക്ക് പിടിച്ചൊരു നോണ. മാർച്ചിനെ മാർച്ചിസം പഠിപ്പിച്ചല്ലേ. ഇവര് ഭൂതക്കണ്ണാടി വെച്ച് അരിച്ചു പെറുക്കി നോക്കിയിട്ടും ഒന്നും കിട്ടിയില്ലല്ലോ സാർ. പക്ഷെ ഞങ്ങൾക്ക് ചെറിയൊരു കച്ചിത്തുരുമ്പ് കിട്ടിയിട്ടുണ്ട്. തുരുമ്പിച്ചൊരു ഐ പി എസ് കഷ്ണം. ഇത് ചിലപ്പോൾ സാറിന്റേതാകാം എന്ന് പറഞ്ഞ് ഞാൻ വരട്ടുന്നില്ല. സാർ ഞങ്ങളുടെ പിന്നിൽ തന്നെ ഉണ്ടാവണം. യെസ് സാർ, അതാണ് ഞങ്ങളുടെ ഒരു ശക്തി എന്ന് തന്നെ കരുതിക്കൊള്ളൂ. ശരി സാർ, വഴി മാറണം. സാർ, കാസറ്റിൽ കണ്ട മാൽപ്രോ സിഗരറ്റിന്റെ പാക്കറ്റ് ഈ പ്രോപ്പർട്ടി ലിസ്റ്റിലില്ല. മഹസർ എഴുതുന്നതിന് മുമ്പ് ആരോ അത് മാറ്റിയിരിക്കുന്നു. ഈ ഐ പി എസ് മുദ്ര ഒരുപക്ഷെ മായാപിള്ളയുടെ യൂണിഫോമിൽ നിന്ന് തികച്ചും യാദൃശ്ചികമായി മുറിയിൽ വീണുപോയതാവാം. അല്ലെങ്കിൽ മൽപിടുത്തത്തിനിടയിൽ പിള്ളയുടെ യൂണിഫോമിൽ നിന്ന് അടർന്നു വീണതാവാം. ഇത് നമുക്കൊരു ലീഡ് എവിഡൻസ് ആയി എടുത്തൂടേ സാർ. രഹസ്യമായിട്ടോ പരസ്യമായിട്ടോ ഈ മായാപിള്ളയ്ക്ക് സിഗരറ്റ് വലിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നോ? ഇല്ല. ആ സ്ഥിതിക്ക് അവരുടെ ബെഡ്റൂമിൽ നിന്ന് കിട്ടിയ സിഗരറ്റ് പാക്കറ്റിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ ആരാണെന്ന് നമുക്കറിയണം. അതറിയാൻ എന്തിരിക്കുന്നു? വർഷങ്ങളായിട്ട് ഡി ജി പി പിള്ള വലിക്കുന്ന സിഗരറ്റ് മാൽബറോ ആണെന്നുള്ള കാര്യം ആർക്കാ അറിയാൻ വയ്യാത്തത്? എന്റെ അഭിപ്രായത്തിൽ കമ്മീഷണർ കൊല്ലപ്പെട്ട ദിവസം പിള്ള അവരുടെ ബെഡ്റൂം വരെ കടന്നിട്ടുണ്ടാവണം. ഒരുപക്ഷെ കൊല ചെയ്ത് രക്ഷപ്പെടാനുള്ള വ്യഗ്രതയിൽ ഇത് വിട്ടുപോയിട്ടുണ്ടാവും. പിന്നാണ് അയാൾ അതിനെപ്പറ്റി ഓർത്തത്. അതുകൊണ്ടാണ് മഗസറിൽ സിഗരറ്റ് ഉൾപ്പെടാതെ പോയത്. എങ്കിൽ പിന്നെ വീഡിയോ കാസറ്റിൽ സിഗരറ്റ് പാക്കറ്റ് എങ്ങനെ വന്നു? അയ്യോ, ആ കുട്ടി മഗസർ എഴുതുന്നതിന് മുമ്പല്ലേ വീഡിയോ കറി നടന്നത്? ഡിപ്പാർട്ട്മെന്റിലെ തന്റെ സ്വാധീനം ഉപയോഗിച്ച് പിള്ള ഉച്ചയ്ക്ക് 12:30 എഴുതിയ മഗസറിൽ സിഗരറ്റിന്റെ പരാമർശം ഇട്ടു. പക്ഷേ രാവിലെ 7:05 നടന്ന വീഡിയോ കവറേജിൽ സിഗരറ്റ് പാക്കറ്റ് പതിഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഒരു സിഗരറ്റ് പാക്കറ്റ് വെച്ച് മാത്രം പിള്ളയെ സംശയിക്കാൻ ഒക്കില്ല. ലോകത്ത് ഡി ജി പി പിള്ള മാത്രമല്ല മാൽബറോ സിഗരറ്റ് വലിക്കുന്നത്. ഒരു ലൂപ്പോൾസും ഇല്ലാത്ത ഒരു സോളിഡ് എവിഡൻസ്, അതാണ് നമുക്ക് വേണ്ടത്. ഈ മായാപിള്ള ഉപയോഗിച്ചിരുന്ന സാധനങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റി. അതൊക്കെ ഓർഡർലി സുമിത്ര പൊതിഞ്ഞു കെട്ടി മായാ സാറിന്റെ അച്ഛന്റെ വീട്ടിൽ കൊണ്ട് കൊടുത്തു എന്നാ പറഞ്ഞത്. ആദ്യം ഓർഡർലി സുമിത്ര, പിന്നെ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടോ. ഇപ്പൊ ലഞ്ച് ബ്രേക്ക്, ജീവിച്ചിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒന്ന് കഴിച്ചൂടെ എന്റെ സഹായികളെ. എന്താ ഉന്നയത്? ഒന്ന് ശരിക്കും ഇരുന്നാട്ടെ. ആ കയ്യൊന്ന് നീട്ടിയാട്ടെ.
ആരാണ് വെട്ടമ്പിള്ള? ഞാനാണ്. വാ. മരിച്ചുപോയ മായാപ്പിള്ളയെ അറിയോ? എന്റെ സ്വന്തം മോളായിരുന്നു സാറേ അവള്. ഏത് ഭാര്യ? രണ്ടാമത്തെ ഭാര്യ. മൊത്തം എത്ര സംബന്ധം കഴിഞ്ഞു? അഞ്ച്. തനിക്ക് ഇവിടാണോ ജോലി? അല്ല, ഇട്ടെന്നൊരു ആട്ടക്കാരനാ. കാവടിയാട്ടം സീസണിൽ ആടാൻ പോകും. ഏതാ പയ്യൻ? കുട്ടൻ തമ്പുരാൻ. ഈ കോവിലകത്തെയാ തമ്പുരാന്. തലയ്ക്ക് ചൂടളയതുകൊണ്ട് തളം വയ്ക്കാനാ ഞാനിവിടെ വന്നത്. ഈ രണ്ടാമത്തെ ഭാര്യയിൽ തനിക്ക് എത്ര മക്കളുണ്ട്? മായ മാത്രം. പാവങ്ങൾ, അമ്മയും മോളും മരിച്ചു. ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക്. തന്നെ ആരും കൊന്നില്ലേ? മകളുടെ ശവം കാണാൻ പോലും അച്ഛൻ ചെന്നിരുന്നില്ലെന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടല്ലോ. കാണാൻ എനിക്ക് യോഗം ഉണ്ടായില്ല സാറേ. ഞാൻ ആടാൻ പളനിക്ക് പോയിരിക്കുകയായിരുന്നു. ചിത വെക്കുന്നവരെ കാത്തു. ഇയാളെ കണ്ടില്ല. മകൾ ആത്മഹത്യ ചെയ്താണെന്ന് താൻ വിശ്വസിക്കുന്നുണ്ട്. ഇതുപോലെ അവളുടെ അമ്മയും ആത്മഹത്യയായിരുന്നു സാറേ. ജീവിച്ചിരുന്നപ്പോ മകളെ അച്ഛന് വേണ്ടായിരുന്നു. പക്ഷെ മരിച്ചു കഴിഞ്ഞപ്പോ അവളുടെ സാധനങ്ങളെല്ലാം നുള്ളി പെറുക്കിയെടുക്കാൻ താൻ നാല് കൈയും നീട്ടി അങ്ങോട്ട് ചെന്നല്ലോടോ. താൻ എടുത്തുകൊണ്ടുവന്ന സാധനങ്ങൾക്കിടയിൽ ഒരു സിഗരറ്റ് പാക്കറ്റ് ഉണ്ടായിരുന്നല്ലോ. അതെവിടെ? സിഗരറ്റ് പാക്കറ്റ്? അതെ, സിഗരറ്റ് പാക്കറ്റ്. അതിനവർക്ക് സിഗരറ്റ് വലിക്കുന്ന സ്വഭാവം ഇല്ലായിരുന്നല്ലോ സാറേ. തൽക്കാലം കേസ് അന്വേഷണം തീരുന്നതുവരെ പുറത്ത് കാവടിയാട്ടം വേണ്ട. അതല്ല ആടിയെ തീരുന്നുണ്ടെങ്കിൽ തന്നെ കൊണ്ട് ഞാൻ ആടിക്കാം. അഗ്നിക്കാവടി കിട്ടൻ കേട്ടല്ലോ. മൂസ ഞങ്ങളുടെ കസ്റ്റഡിയിൽ നിന്നും പ്രതാപവർമ്മയുടെ ആൾക്കാരെ തട്ടിക്കൊണ്ടുപോയി. ഒരു കളം അവൻ നമ്മളെ കേറി വെട്ടി. തെരഞ്ഞെടുപ്പ് സമയത്ത് ആർഡിയുടെ പേരിൽ അലിഗേഷൻ. പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കുന്ന പ്രതി മരിക്കുന്നു. ലോക്കപ്പ് മരണം. നമുക്കെതിരെ പ്രയോഗിക്കാൻ ഇതിലും ഒരു ആയുധമില്ല. ആർഡി അനാവശ്യ ചോദ്യങ്ങളൊന്നും വേണ്ട. സെർച്ച് കഴിയുന്നവർ അനങ്ങി പോരുത്. വി ആർ ഫ്രം റവന്യൂ ഇന്റലിജൻസ്. സഹകരിക്കുന്നതാണ് അങ്ങേക്ക് നല്ലത്. പൊന്നും വില കൊടുത്ത് വാങ്ങിക്കൂട്ടിയ കുടിലുകളുടെയും കൊട്ടാരങ്ങളുടെയും കണക്കാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ഈ കൊട്ടാരത്തിന്റെ അകത്ത് കയറി എന്നെ ചോദ്യം ചെയ്യാൻ ആരാണ് നിനക്കൊക്കെ അധികാരം തന്നത്? ഞാൻ ജില്ലാ കളക്ടർ ഇന്ദിരാ നായന. എനിക്ക് ഈ കൊട്ടാരത്തിൽ കയറാൻ നിങ്ങളുടെ പോലും അനുവാദം വേണ്ട. അന്തപുരത്തിലെ പൂട്ടിയിട്ടിരിക്കുന്ന പള്ളിയറകൾ ഓരോന്നായി തുറന്ന് കാണിക്കണം തമ്പുരാൻ. നടക്കട്ടെ, എങ്കിലും കളക്ടറോട് ഒരു അപേക്ഷയുണ്ട്. ഇവിടുത്തെ അടുത്തറ ഇളക്കി മറിക്കാൻ പോകുന്ന പാവം എസ്എസ്എൽസി പോലീസുകാരൻ അറിയില്ല ചവിട്ടി നിൽക്കുന്ന ഈ രാജകൊട്ടാരത്തിന്റെ പരിശുദ്ധി. അതവർക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അല്ലെങ്കിൽ പിന്നൊരിക്കൽ കളക്ടറും മന്ത്രിയും കൂടി പടയൊഴുക്കത്തിന്റെ അകമ്പടി വരാൻ പറഞ്ഞാൽ ഓടി വരാൻ പാവം ഈ പോലീസുകാരന് ശേഷി ഉണ്ടാവില്ല. നമ്മളെ സ്നേഹിക്കുന്ന ജനങ്ങളെ നിയന്ത്രിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നു. ഇത്തരം കാറ്റി മൊഴികളൊന്നും ഈ പൊണ്ണുമൊബിൽ നിന്ന് വിളിച്ച് പുലമ്പരുത്. താൻ തല്ലി തുറന്ന് അകത്തായ ആളുകളിലാണ് പണ്ടത്തെ മഹാന്മാരായ ചക്രവർത്തിമാരാണ് നാട് ഭരിച്ചിരുന്നെന്ന് ഞാൻ ഓർപ്പിച്ചെന്നേ ഉള്ളൂ. കാട്ടുടേയും കൂട്ടുടേയും കൊട്ടാര മധ്യം നടക്കട്ടെ. പൊന്തി വരുന്ന പൊന്നും പൊഴും ഒക്കെ എന്നെ ഒന്ന് കാണിക്കാനുള്ള സന്മനസ് ഉണ്ടാകണം കളക്ടർ ഇന്ദിരാ നായനാർക്ക്. ഇനിയും ആരംഭിച്ചിട്ടില്ല. അതിനു മുമ്പ് തന്നെ വിവരം അറിഞ്ഞ് വിളി തുടങ്ങി. അറ്റൻഡ് ചെയ്തോളൂ. ഇനി അവരോടൊക്കെ മറുപടി പറയേണ്ടത് ഞാനല്ല, നീയും നിന്റെ ഭർത്താവുമാണ്. ഭഗവാനെ രക്ഷിക്കാൻ പോകും. നമ്മൾ തടയരുത് കേട്ടോ. 75 വർഷമായി തെറ്റിക്കാത്ത പതിവാ. സെർച്ച് കഴിയുന്നവർ ആരും ഇവിടെ നിന്ന് പുറത്തു പോകാൻ പാടില്ല. ഏത് വലിയ അമ്പരാനാലും ശരി. സേവിയർ ആരോടാണ് കരുത്തുന്നതെന്ന് അറിയാമോ? പൊന്നമ്പുരാൻ ക്ഷമിക്കണം, പതിവ് തെറ്റിക്കണ്ട. ചെന്നാട്ട സന്തോഷമായി. നമ്മൾ തടഞ്ഞതിന് ഇയാളോട് പരിഭവിക്കണ്ട കേട്ടോ. അയാൾ അയാളുടെ ജോലി ചെയ്തു, അത്രേ ഉള്ളൂ. പോട്ടെ. ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ നേരിട്ട് വന്ന് മാർക്ക് ചെയ്ത് പോയിട്ടുള്ള പുരാവസ്തുക്കളാണിവ. പഴയ തമ്പുരാക്കന്മാരുടെ പള്ളിവാളുകളും മുടവാളുകളും രക്തം കിരീടവും. സംശയമുണ്ടെങ്കിൽ വേണ്ടപ്പെട്ടവരെ വിളിച്ച് ചോദിക്കാം, അല്ലെങ്കിൽ ഈ കവർ തുറന്നു നോക്കാം.
എല്ലാം 200 വർഷങ്ങൾ വരെ കാലപ്പഴക്കമുണ്ടെന്ന് തെളിയിക്കപ്പെട്ടതിന്റെ സയന്റിഫിക് റിപ്പോർട്ട്. ഇനിയും ഈ നിലവറയിൽ നിന്ന് ഉരുകണോ കലക്ടർക്ക്? ലജിക്കണ്ട, നിങ്ങളുടെ മുഖ്യമന്ത്രി വരെ നിന്നുരുകയായിരിക്കും ഇപ്പോ. എന്താ ഡിക്കിയും പറയണം. തമ്പുരാൻ, ഇതൊക്കെ കൊട്ടാരത്തിന്റെ രേഖകളിൽ പെടാത്ത അങ്ങയുടെ മകന്റെ ഭൂമിയിലെ സമ്പാദ്യങ്ങളാണ്. ഒന്നും നാം അറിഞ്ഞതല്ല നയനാര്. അറിയാം തമ്പുരാൻ. ഇതൊക്കെ എവിടേക്ക് കടത്താനാ പ്രതാപവർമ്മ തന്നോട് പറഞ്ഞത്? ഡി ജി പി പിള്ള സാറിന്റെ വീട്ടിലേക്ക്.